ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് രണ്ട് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. തലേന്നും പിറ്റേന്നും കൂടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ തലേന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോവുകയാണ്. അപ്പോൾ പിറ്റേന്ന് നമ്മൾ എല്ലാവരും കൂടി പെരയിൽ, നമ്മൾ സ്വന്തം പെരയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് കുറച്ച് സദ്യ ഒക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇടത്തിൻ്റെ മോൾ അതുപോലെ തന്നെ ഷിബി ഉണ്ട് നമ്മളെ കൂടെ. ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കും പോരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കൊണ്ടോട്ടിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് കൊണ്ടോട്ടി 4P മാർട്ടിക്ക് കേട്ടോ. ഇവിടെ ചെന്നാൽ പിന്നെ എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ടാകും. മറ്റേ 150 കട ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് വേണ്ടല്ലോ വെച്ചിട്ട് ഇവിടെ ആയ എല്ലാ സാധനവും ഒപ്പം കിട്ടുമല്ലോ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഈ കുട്ടികളോടാണെങ്കിലും ഞാൻ എൻ്റെ അപ്പം പോരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, അതിന് മാത്രം സാധനമൊന്നും വാങ്ങാമില്ലല്ലോ, നിങ്ങൾ പോരണ്ടെന്നൊക്കെ 150 പറയണം. കുട്ടിയൊക്കെ എന്തായാലും എൻ്റെ അപ്പം പോകുന്നേ പറ്റുള്ളൂ. വീട്ടിലൊക്കെ കൊണ്ടുവന്നാലാണെങ്കിൽ കുറച്ച് ചിലവ് അധികമാണ്. കണ്ടേ മീവനും വാങ്ങേണ്ടി വരും. ആദ്യം പറഞ്ഞു ഞങ്ങൾ നിങ്ങളപ്പം പോരുള്ളത്തും വാങ്ങിച്ചൂലാന്ന്, ഇവിടെ ഒക്കെ പറിച്ചിലേ ഉള്ളൂ. അങ്ങാടി കണ്ടെത്തിയ പിന്നെ വാങ്ങേണ്ടി ഏതാന്ന് തന്നെ ഉൽക്കന നിശ്ചയുണ്ടാവില്ല. ആ ഓണത്തിൻ്റെ സമയത്ത് തന്നെ പോയതുകൊണ്ട് നല്ല സാധനങ്ങളും ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തിരക്കും ഉണ്ട് അതിന് മാത്രം. പിന്നെ എല്ലാവരും തന്നെ ഇക്കാരം എല്ലാ സാധനവും ഒരുമിച്ച് ഒരു കടയിൽ നിന്നാണ് വാങ്ങി പോകുന്ന, പിന്നെ അതിനെ കൂലല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്താണ്ട് ഇങ്ങോട്ട് തിരിച്ചും വരച്ചൊക്കെ നോക്കി ഇങ്ങനെ എടുത്ത് പോരാ അങ്ങനത്തെ ഇതിലൊക്കെ കയറിയാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല തിരക്കും ഉണ്ട്. പിന്നെ കുറേ ഓഫറുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ പച്ചക്കറിയൊന്നും നമ്മൾ വാങ്ങില്ല കേട്ടോ. പച്ചക്കറിയൊക്കെ ഒരാളെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അല്ലാത്ത സാധനങ്ങൾ തന്നെ ഉണ്ടാവില്ല ഓരോ സാധനം വാങ്ങാൻ. അപ്പോൾ അത് വാങ്ങാനാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അതായത് വാങ്ങിയപ്പോൾ തോന്നെ സാധനമൊന്നും ഇല്ലെങ്കിലും ബില്ലാക്കിയപ്പോൾ നല്ലൊരു ബില്ല് തന്നെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പറയാം സാധനം വാങ്ങാൻ ആണ് മണ്ടി പോയാൽ മതി. ഇപ്പം അങ്ങനെയല്ല, സഞ്ചിയൊക്കെ കൊണ്ടുവരണമല്ലോ. നമ്മൾ സഞ്ചി ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. അല്ലാതെ ഓലൊരു പേപ്പർ പോലത്തെ ഒരു കവറ് തരും, അതിലാണെങ്കിൽ നമ്മൾ സാധനമൊക്കെ അവിടെ കൊണ്ട് പോരാനും കഴിയില്ല. നമുക്ക് കുറച്ച് ദൂരമൊക്കെ പോരാന്നുണ്ടെങ്കിൽ അവിടെയും ഇവിടെ ഒക്കെ വീണിട്ടേക്കാരം അത് പോരും. അപ്പം നമ്മൾ പോയപ്പോൾ തന്നെ രണ്ട് സഞ്ചിയൊക്കെ കൊണ്ടുപോയി കേട്ടോ. രണ്ട് സഞ്ചിക്കുള്ള സാധനമൊക്കെ എന്തായാലും ഉണ്ടാവും എന്നറിയാം. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് സഞ്ചിയൊക്കെ എടുത്തി. അങ്ങനെ ഇപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിയാലാണ് പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെ നേരെ പുറത്ത് തന്നെ ഒരു കട ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതാണ് ഐസാണ് ഉള്ളത് മെയിനായിട്ട്. ഏതായാലും നല്ല തിരക്കുണ്ട് കേട്ടോ. കോളേജ് കുട്ടികളായിട്ട് പുറത്ത് ഔട്ടും ഒക്കെ ഉണ്ട് ആൾക്കാർ. ഏതായാലും ഇപ്പോൾ ഈ കുട്ടികൾക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഐസ് കിട്ടണം. രണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയാണ്ട് വാങ്ങിയതാട്ടോ ഐസ്. ഇത് കണ്ടില്ല, ഞങ്ങൾ പല രുചികളിലുള്ള ഐസുകളാട്ടത്. അവിടെ ആ ബോർഡുമ്പോൾ ഉള്ള എല്ലാത്തരം ഐസുകളും ഇവിടെ ഉണ്ട്. ഏതായാലും നല്ല തിരക്കുണ്ടാകാൻ കാരണം ഇതാണ്. 15 rupees വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഐസ്. അതുകൊണ്ട് തന്നെ ഇക്കോ അവിടെ നല്ല തിരക്കേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മളെ പെരയ്ക്ക് വന്നിട്ട് അവിടുന്ന് ചോറൊക്കെ തിന്നാട്ടാണ് പിന്നെ നമ്മളെ സ്വന്തം പെരയ്ക്കുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിപ്പൊക്കുന്ന നാത്തുമാരൊക്കെ പച്ചക്കറി നുറുക്കണ പരിപാടിയിലാണ്. പിന്നെ സദ്യ ഉണ്ടാക്കണതായത് കൊണ്ട് തന്നെ കുറേ പച്ചക്കറിക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അത് എരിച്ചാട്ട് അത് ഓരോരുത്തർ ഓരോന്ന് അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ ലീവായതുകൊണ്ട് തന്നെ എല്ലാവരും വിരുന്നാർക്കാൻ പോലും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സ്കൂൾ ഇതൊക്കെ ലീവുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടേണ്ട് പെരയിൽ. അപ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യം അങ്ങനെയൊക്കെ കൂടുമ്പോൾ എന്നും ഇപ്പോൾ ബിരിയാണി നെയ്ച്ചോറും അങ്ങനത്തെ ഒക്കെ തന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ എന്നാൽ ഇന്ന് നമുക്ക് സദ്യ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സദ്യ പരിപാടിയുമൊക്കെ ഒരുങ്ങിയത്. അപ്പോൾ പുളിഞ്ചും അച്ചാറൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പണി രണ്ടെണ്ണം കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ചാർ ഒരുവിധം തണുത്തതിൻ്റെ ശേഷം പിന്നെ കുപ്പിയിലാക്കി വെക്കാൻ കേട്ടോ. പുളിഞ്ചും പിന്നെ തണുത്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ അതൊന്ന് ചൂടാറട്ടെ, അല്ലെങ്കിൽ ആ ചെമ്പട്ടിയിൽ തന്നെ അവിടെ നിന്നോട്ടെ എഴുതിയിട്ട് അങ്ങനെ വെക്കുകയാണ്. കുറച്ച് അട്ടാള മഞ്ഞനാറില്ലെങ്കിൽ പിന്നില്ല. ആ ഒരു സ്പൂണൊക്കെ മതി. അത് വലിയൊരു സ്പൂണല്ലേ. ഇതിപ്പോ രസം റെഡിയായി. ഇതിപ്പോ വറവ് വേണോ? കടകിട്ടാട്ടാ വറവില്ലേ. കടകും പച്ചമുളകും പിന്നെ നോക്കിയാ കരിയേപ്പിലല്ലേ ഇതെന്തായിക്കോലെ. ഇതിക്ക് സദ്യ ഉണ്ടാക്കാനാണെട്ടൊക്കെ കണ്ട് ഒരുങ്ങിയേക്കണ. ആർക്കും വല്ലാതെ അറിയണില്ല. ഏതായാലും യൂട്യൂബ് ഉള്ളതുകൊണ്ട് പിന്നെ ആരും വല്ലാതെ കൊയമൂലൊക്കെ അതിൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആയ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചൊക്കെ കേട്ടോ. കിച്ചടി, പച്ചടി, തോരൻ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇതൊക്കെ വെള്ളം പറഞ്ഞാ ഒരു ക്ലാസ്സിലേക്ക് അടി പിടിച്ചു. തോന്ന ആളുണ്ടാകുമ്പോൾ ഞാൻ പറയാം ബിരിയാണി തന്നെ നടക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എത്ര നേരമായി, രാവിലെ നല്ല തലേന്ന് തുടങ്ങിയേക്കണ ഓരോ പണികൾ അറിയാം. മറ്റേ കുറച്ച് ബിരിയാണി ആകുമ്പോൾ കുറച്ച് ഇഞ്ചും തക്കാളിയും പച്ചമുളകും പിന്നെ ഉള്ളിയൊക്കെ ഒന്നാമത്തെ ഒഴിച്ച് വെച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു മെനക്കട തന്നെ. ഇനിയിപ്പോൾ അടുത്തല്ല ഇൻഷാല്ല സദ്യ ആക്കണോ ബിരിയാണി ആക്കണമൊക്കെ ഇതുപോലെ തന്നെ തീരുമാനിച്ചറിയാം. അങ്ങനെ ഇപ്പോൾ അതൊക്കെ എന്താ പായസമൊക്കെ റെഡി ഉണ്ട്. അപ്പം ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരുമ്പി കുളിച്ചാനൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ സദ്യ ഒക്കെ തിന്നുക എന്ന് പറയുമ്പോൾ ഒരു ഇല വെട്ടിയിട്ട് അതിൽ തിന്നുമ്പോൾ അല്ലേ രസമുള്ളൂ.
അപ്പം നമ്മൾ പിന്നെ രാവിലെ തന്നെ എല്ലാവരും തോട്ടത്ത് നമ്മൾ ഈ തായ പാകങ്ങൾ ഒക്കെ വായത്തോട്ടുണ്ടിട്ട് കുറേ നമ്മളതല്ലെങ്കിലും. അപ്പം നമ്മളവിടെ പോയാട്ട് പിന്നെ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇമ്മന്ന് എടുത്തോളി തരാം. അങ്ങനെ ഞാൻ പിന്നെ പോയാട്ട് ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്ന് അതൊക്കെ നല്ലോണം കേക്ക് തുടച്ചാട് വെക്കുകയാണ്. എന്നിട്ടാണ് കുളിച്ചാൻ പോവാനത്. അപ്പോൾ കുളിച്ച് വന്നപ്പോൾ ഒക്കെ എന്താ എല്ലാവരും റെഡിയായി, കുട്ടികളൊക്കെ കുളിച്ച് മാറ്റി വന്ന് കേട്ടോ അങ്ങനത്തെ കുട്ടികളൊക്കെ. ഇപ്പം ഞാൻ പറയാം, എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കലും ഓണപ്പൂക്കളിടലൊക്കെ തുടങ്ങിക്കണല്ലേ. എല്ലാവരും അല്ല, ഒരുവിധം ആൾക്കാരൊക്കെ കേട്ടോ. നമ്മൾ പിന്നെ ഓണസദ്യ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഓണപ്പൂക്കളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഞാൻ പറയില്ലേ, നമ്മൾ ഒഴിവ് സമയത്ത് എല്ലാവരും കൂടി പെരയിലൊന്നും അങ്ങനെ കൂടും, അങ്ങനെ വർത്തമാനം പറഞ്ഞ് തീർക്കും, അന്നൊരു ബിരിയാണി വെക്കും. അപ്പം അതിൻ്റെ പകരം നമ്മൾ ഇന്ന് എന്താക്കി, സദ്യ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. സദ്യ ഉണ്ടാക്കിയാൽ തിന്നു പറയുമ്പോൾ അതൊരു വേറെ രസം തന്നെയല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടോ. കുറേ ആൾക്കാർ പറഞ്ഞാൽ പിന്നെ അളയമ്മൻ്റെ മക്കളും, അതായത് ഇമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ സ്കൂളൊക്കെ പൂട്ടിയുണ്ട്, ഓല പെരയിലും അവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി തമ്മിൽ കാണാമല്ലോന്നും പറഞ്ഞിട്ട് ഓലും വരിയുണ്ട് പറഞ്ഞു നമ്മളീ പരിപാടിക്ക്. അപ്പോൾ അങ്ങനെ ഓലും ഉണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ അളയപ്പാൻ്റെ ഇളയമ്മയും മരുക്കളും കുട്ടികളും അങ്ങനെ ഓലും ഉണ്ടായിട്ടോ കൂടുതൽ ആൾക്കാർ. അങ്ങനെ നമ്മൾ വിചാരിച്ചാത്ത ചെറിയൊരു പരിപാടി എന്തായി, വലിയൊരു പരിപാടിയായിട്ടോ അല്ല. കുറേ ആൾക്കാർ കൂടുമ്പോൾ അതൊരു രസം വേറെ തന്നെയാണല്ലോ. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിന് സദ്യ ഉണ്ടാക്കിയപ്പേ. പിന്നെ ഇപ്പോൾ മുമ്പത്തെ മാതിരി ഒന്നുമില്ലല്ലേ. നമ്മൾ പോയ കാലത്തൊക്കെ സ്കൂളിലൊന്നും സദ്യ ഉണ്ടായിട്ട്, സദ്യ പോയിട്ട് പായസം വരെ ഉണ്ടായില്ല. ഇപ്പം ഞാൻ പറയാം, സദ്യയും പായസമൊക്കെ ആ സ്കൂളിൽ പൂട്ടണ ലാസ്റ്റ് ദിവസമല്ലേ സദ്യ ഉണ്ടാവും, പിന്നെ പായസമൊക്കെ കൊടുത്ത് എന്നിട്ടാണല്ലോ ലാസ്റ്റ് സ്കൂള് പൂട്ടൽ. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്, മുമ്പൊന്നും അങ്ങനെയൊന്നും ഉണ്ടായാലും ഇല്ലേ ഇനിയേറെ. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുവിധം കുട്ടികൾക്കൊക്കെ സദ്യ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നറേ. അപ്പോൾ നമ്മളവിടുത്തെ മക്കളൊക്കെ ഫസ്റ്റിലെ ട്രിപ്പിൽ തന്നെ ഇരുന്ന് കേട്ടോ എല്ലാവരും. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതൊക്കെ ഇളയമ്മ ഇട്ടത്. അപ്പോൾ ഇളയമ്മേൻ്റെ മക്കളും കുട്ടികളും അങ്ങനെ അളപ്പാൻ്റെ ഓരൊക്കെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഇരിക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ ട്രിപ്പാണ് നമുക്ക് ഇരിക്കണമെങ്കിൽ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ടേബിളൊക്കെ ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ പോകില്ലല്ലോ. നിലത്ത് ഇങ്ങനെ ഇലട്ടിരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ പോകില്ലെന്ന് പറഞ്ഞിട്ടാണ് നിലത്ത് ഇട്ടത്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഊരാ പിന്നെ വേദനയുള്ളവർക്കും ഇരിക്കാൻ കഴിയാത്തവരൊക്കെ ടേബിളിൽ ഇരുത്തും ചെയ്തിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവരും തിന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ പെരക്കാരെല്ലാവരും കൂടി ഇരുന്നതാട്ടോ. പിന്നെ നാത്തൂമാരും ആങ്ങളയും അതുപോലെ ഏട്ടത്തിൻ്റെ മക്കളും ഒക്കെ വളരെ കൂടിയാട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പെരക്കാർ ഇരുന്നാൽ കുറച്ച് നേരം അഞ്ച് മിനിറ്റ് ഏറെ ഇരിക്കേണ്ടി വരും, കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞാട്ടൊക്കെ നീച്ചുള്ളേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരോടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുത്തിർന്ന് തിന്നാണ്. അപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ കുത്തിർക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പരിപാടി ഇതാക്കല്ലേ, കുറേ ആൾക്കാരുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാവും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര മായ കേട്ടോ, പുറത്തിറങ്ങാൻ തന്നെ തോന്നില്ല, അയോധ്യ മായ ഇനി അന്നുണ്ടായിനത്. അപ്പോൾ കുട്ടികൾ മായ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, എന്തെങ്കിലും കളികൾ കളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കെതിയെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞാൽ പിന്നെ നാരങ്ങ ഉണ്ടാക്കിയിട്ട് ഇടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികൾ പോയേക്ക് വന്ന് രണ്ട് മൂന്ന് നാരങ്ങ ഒക്കെ കിട്ടി. അപ്പം നാരങ്ങ സ്പൂന്ന് വെക്കാതുള്ള പരിപാടിയില്ല, അപ്പോൾ അത് കഴിച്ചാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പുറത്തിറങ്ങിയതാണ്.
അങ്ങനെ ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ പേരും ആയിട്ട് മായ അങ്ങോട്ട് പെയ്താട്ട് മുറ്റത്തൊക്കെ എന്താ വെള്ളം നിൽക്കണം. അപ്പോൾ കുട്ടികൾക്ക് കളി എന്തായാലും നിർത്തേണ്ട, അത് മായ പെയ്താലും വേണ്ടില്ല എന്നാണ് ഓലയുള്ളത്. എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ പെയ്താലാണ് അകത്ത് തീർക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുട്ടികളെ ഒരു രസമല്ലേ എച്ചാട്ടാണ്. അപ്പം ഇനി കുപ്പിയിൽ വെള്ളം നിറക്കല് പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയാട്ടത്. ആദ്യം നമ്മൾ പരിപാടി വെച്ചത് കുട്ടികളെ കയ്യിൽ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് കണ്ട് കുട്ടികൾ മറ്റേ കുട്ടി കൊണ്ടുപോയി പാരും അങ്ങനെ ഇട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെറിയ കുട്ടികളെ കയ്യും അല്ലേ, ഇവിടുന്ന് കൊണ്ടുവന്ന് അടുത്ത ആളെ കൊണ്ടുപോയി പാരുമ്പോത്തിന് അത് കയ്യിൽ നിന്ന് ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയായിട്ട് ഒറ്റ അതിൻ്റെ കുപ്പി നിറയണില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ പിന്നെ നേരിട്ട് തന്നെ ഒരു കൊണ്ടുപോയി ഒഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ആക്കിയത് കേട്ടോ. മുന്നിലെ മുറ്റത്ത് പിന്നെ ഡാർപ്പായി വലിച്ചെട്ടിയുണ്ട്. അവിടേക്കൊന്നും വലിയ മായൊന്നും ഇല്ല, അതുകൊണ്ടാണ് അവിടെ കുത്തനാട്ട് കുട്ടികൾ കളിച്ചത്. മുറ്റൊന്നാകെ വെള്ളം നിറഞ്ഞു ചെയ്തിക്കണേ, ഓൽക്ക ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളീ പരിപാടിയിൽ നമ്മളെ വലിയ ഇടത്തിൻ്റെ മോളും കുട്ടികളൊന്നും പെട്ടിട്ടില്ല കേട്ടോ. ഓലിപ്പോൾ ഇവിടുന്ന് സൗദിക്ക് പോയിട്ട് ഇപ്പോൾ 2 മാസമൊക്കെ ആണ്. നമ്മളെ വീഡിയോസും പിന്നെ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ അപ്പക്കപ്പളും ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കണ്ടപ്പോൾ ഓൽക്കൊക്കെ ഭയങ്കര സങ്കടത്തിലൊക്കെ പങ്കെടുക്കാനിട്ടെന്നൊക്കെ പറയുന്നുണ്ട് തന്നെ കുട്ടികളെ. നമ്മൾ ഈ പരിപാടി വെച്ചപ്പോത്തിന് ഇളമേൻ്റെ മക്കളും പിന്നെ ഇളമയൊക്കെ പോയി കിട്ടോ, അതുപോലെ തന്നെ ഇളപ്പാൻ്റെ ഇളമയും ഓലെല്ലാവരും പോയി കിട്ടോ. ഓലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഈ പരിപാടിയൊക്കെ വെക്കണത്. ഇനി പിന്നെ നമ്മൾ 3-4 ട്രിപ്പ് ഇങ്ങനെ ഇരുന്ന് ചോറുന്നപ്പോത്തിന് തന്നെ ഒരുവിധം പെയ്ത് പിന്നെ 4 മണിയൊക്കെ ആയിക്കണം, വൈകുന്നേരം 4 മണിയൊക്കെ ആയിരുന്നു. പിന്നെയാണ് പെരുമായൊക്കെ പെയ്തത്. അപ്പോൾ അപ്പോത്തിന് ഓലൊക്കെ വന്നവരൊക്കെ ഒരുവിധം ആൾക്കാർ പോയിന്. പിന്നെ നമ്മൾ മക്കളും കുട്ടികളൊക്കെ എൻ്റെ തന്നെയുള്ള കേട്ടോ ഇവിടെ. നമ്മളിത് വേ പരിപാടി നിർത്തി പോവാന്ന് വെച്ചുമ്പോൾ ഓല് ഓരോ പരിപാടി കഴിയുമ്പോൾ ഇനി പഠിത്ത പരിപാടി അതാക്കാം ഇതാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഏതായാലും പിന്നെ എല്ലാവരും ഒരുങ്ങി തായി നിന്നതല്ലേ ചേട്ടൻ, പിന്നെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ എടുക്കട്ടെ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ പിന്നെ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി കൊള്ളാന്ന് വെച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിമ്മൽ ഓട്ടയൊക്കെ ഉണ്ടാക്കിയായിട്ട് നൂലൊക്കെ കിട്ടിയിട്ടാണ് ബിസ്ക്കറ്റ് കളിയൊക്കെ നടത്തിയത്. പിന്നെ ഇപ്പോൾ കസാര കളി പറഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഉണ്ടാവണമല്ലോ, കസാരയൊന്നും ഇല്ല. അപ്പോൾ സ്റ്റൂൾ വെച്ചാട്ടാണ് ഈ പരിപാടി ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു കസാര ആകുമ്പോൾ പിന്നെ ഒരു ഭാഗത്തു നിന്ന് ഇരിക്കാൻ കഴിയുള്ളു, സ്റ്റൂളാകുമ്പോൾ പിന്നെ 2 ഭാഗത്തു നിന്ന് ഇരിക്കാൻ കഴിഞ്ഞുകൊണ്ട് വേ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കസാര കളിക്ക് കുറേ എണ്ണത്തിൽ തല ചുറ്റിട്ടോ, കാരണം പിന്നെ കുറേ നേരം വലിയ മ്യൂസിക് ഇട്ടാട്ടായിട്ടുള്ള അങ്ങനെ വട്ടം കറക്കിക്കണേ, അതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റത്തെ ഇതിലൊക്കെ പിന്നെ കുറച്ചേരം ചുറ്റിച്ചിട്ടുള്ളൂ കേട്ടോ, വേം വേം വിസിലടിച്ചൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഫൈനലൊക്കെ വേഗം കഴിഞ്ഞേ. കുട്ടികളെ പരിപാടിയാണ് വൻ വിറ്റായത് പറയുക. ഈ ഓരോ പരിപാടിയിൽ നിന്ന് ഐറ്റ പിന്നെ തോറ്റ് ഔട്ടായൊക്കെ പോകുമ്പോൾ ഓരോന്ന് കണ്ണെന്ന് വള്ളൊളിച്ചാലും നുള്ളൊളിച്ചാലും പിന്നെ കുറുമ്പാട്ടി നിൽക്കുക മുണ്ടാതൊക്കെ അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടിയാണ് കേട്ടോ. അതിറ്റൊക്കെ അറിയില്ലല്ലോ, ഇപ്പോൾ ഇത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ തിരഞ്ഞെടുക്കും സമ്മാനം കിട്ടുമെന്നുള്ള ഒരു ഇതൊക്കെ തന്നെയാണ്. സമ്മാനം ഉണ്ടാവും എന്ന് പറഞ്ഞിനി. അപ്പോൾ സമ്മാനമായിട്ട് നമ്മൾ കൊടുത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ വീഡിയോ വലിയ വീഡിയോ ആവും ചേച്ചായിട്ട്. അപ്പോൾ ചെറിയ സമ്മാനം തന്നെ മുട്ടായികൾ ഇങ്ങനത്തെ കേട്ട് കൊണ്ടുവന്നത് പലതരം മുട്ടായി ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇട്ടവർക്ക് ഈ മുട്ടായി, മറ്റേ ഇട്ടവർക്ക് സെക്കൻഡ് ഇട്ടവർക്ക് ഈ മുട്ടായി, അങ്ങനെയൊക്കെയാണ് വേറിച്ച് കൊടുത്തത്. അങ്ങനെ പതുക്കുന്ന ലാസ്റ്റ് നമ്മളെ ഏടത്തിൻ്റെ മോള് വന്നപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓള് പിന്നെ അത് മുറിച്ചാനത്തിനൊന്നും കാത്തുന്നില്ല, ഒക്കെന്തൊക്കെ അർജൻറ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഓള് പോയിക്കണ് പൗതിയായപ്പോത്തിന്. അപ്പോൾ നമ്മൾ ആ ഒരു കേക്ക് ലാസ്റ്റ് ഘട്ടത്തിലാട്ടത് മുറിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ കുട്ടികൾ പിന്നെ പരിപാടി കഴിഞ്ഞാൽ നിൽക്കുന്ന സമയത്താണ് മുറിച്ചതൊക്കെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാനൊന്നും ആരും മറക്കലിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.